പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്കിൽ 1700 പേരുടെ അംഗത്വം സഹകരണ വകുപ്പ് റദ്ദാക്കി. ബാങ്കിന്റെ മുൻ എംപി ഉൾപ്പെടെയുള്ളവർ പുറത്തായിട്ടുണ്ട്. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവരെന്ന് കണ്ടെത്തിയതിനാലാണ് അംഗത്വം റദ്ദാക്കുന്നതെന്നാണ് ജോയിന്റ് രജിസ്ട്രാർ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. നടപടിക്കെതിരെ ചില അംഗങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ മാസം 19 ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജോയിന്റ് രജിസ്ട്രാറുടെ നടപടി എന്നതും ശ്രദ്ധേയമാണ്. പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്കിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പരിധിക്ക് പുറത്തുള്ളവർക്ക് അംഗത്വം നൽകിയെന്നും അവരെ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് CPM നേതാക്കളായ PM ശശികുമാറും AK സിജുവും സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവരെന്ന് കണ്ടെത്തിയവരുടേതാണ് അംഗത്വം റദ്ദാക്കിയിരിക്കുന്നത്. ഇക്കാര്യം നടപടിക്ക് വിധേയരായ അംഗങ്ങൾക്ക് നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1700 പേരുടെ അംഗത്വം ഇത്തരത്തിൽ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. മുൻകൂർ നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തിയ ശേഷമാണ് നടപടി. ഹിയറിംഗിൽ പ്രവർത്തന പരിധിക്കുള്ളിലാണ് താമസമെന്ന രേഖകൾ ഹാജരാക്കുകയോ വിശദീകരണം നൽകുകയോ ചെയ്യാത്തവരാണ് നടപടിക്ക് വിധേയരായതെന്ന് ജോയിന്റ് രജിസ്ട്രാർ വ്യക്തമാക്കുന്നു. സഹകരണ ചട്ടം 16(4) പ്രകാരമാണ് നടപടിയെടുത്തിട്ടുള്ളത്. ബാങ്കിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ സുശീല രാജനും അംഗത്വം റദ്ദാക്കപ്പെട്ടവരിലുണ്ട്. ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഈ മാസം 19 നടക്കാനിരിക്കെയാണ് 1700 പേരുടെ അംഗത്വം റദ്ദാക്കിയിരിക്കുന്നത്. നടപടിക്കെതിരെ ഇവർ സഹകരണ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. ചിലർ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. KCV ന്യൂസ്, പോത്താനിക്കാട്.